ഇനി ആരെങ്കിലും കേറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയി എങ്ങനെ അറിയാൻ പറ്റും? അതേ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലല്ലേ. ആമി ഒന്ന് ചെന്ന് നോക്ക്, ഞങ്ങൾക്ക് അറിയില്ലല്ലോ പൈസയോ പ്രമാണോ വല്ലതും പോയിട്ടുണ്ടാവൂന്ന്. ആമിക്കല്ലേ അറിയൂ. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? മിടുമിടുക്കി. മധുവേട്ടാ, എനിക്കിപ്പൊ വേറൊരു സംശയം. ആമി ആ പ്രമാണം ബാലുവിന്റെ മുറിയിൽ വെച്ച് പൂട്ടിയിട്ടായിരിക്കും പോയത്. ഉറപ്പാ, പോയി നോക്കിയാലോ. പ്രഭേ, ഓ, ഈ ഡ്രോ ആരെ തുറന്നു വെച്ചേ? അതെ, ഷെൽഫ് പോലും അറിയാതെ ഷെൽഫ് തുറക്കാൻ പറ്റുന്ന വിദഗ്ധ കള്ളമാരാ. ആമി, അതെന്തെങ്കിലും ആവട്ടെ, ആ ഡ്രോ തുറന്നിട്ട് പൈസ പ്രമാണം വല്ലതും പോയിട്ടുണ്ടോ നോക്കിയേ. താക്കോലാണെങ്കിൽ എവിടെ ഇരിക്കണേന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എന്തെങ്കിലും പോയിട്ടുണ്ടോ ആമി? നോക്കട്ടെ. ദൈവമേ, ഇതിനകത്ത് വെച്ച പ്രമാണം കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? ഇല്ല, ഇതിന്റെ അകത്താ ഞാൻ വെച്ചിരുന്നത്. അയ്യോ, മധുവേട്ട കേട്ടോ, കൊച്ചുകൽത്തോട്ടത്തില് പ്രമാണം കാണുന്നില്ലെന്ന്. കേട്ടു, അത് കേട്ട് തരിച്ചു നിൽക്ക. ഞാൻ ആമി, ബാലുവിന്റെ മുറിയിൽ എങ്ങാനും കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല ആമി, അവന്റെ ഫോട്ടോയും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന അലമാരിലെങ്ങാനും ആമി കൊണ്ടുവന്ന് മറന്നു വെച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. ഇല്ല, എനിക്ക് മറവിയൊന്നും ഇല്ല. ഞാൻ തിരുനെല്ലിയിൽ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം നോക്കിയിട്ട് ഇതിന്റെ കീ ഫോട്ടോയുടെ അടിയിൽ വെച്ചിട്ടാ പോയത്. ഓ, ചെറുക്കന്റെ ഫോട്ടോയുടെ അടിയിലാണ് താക്കോൽ എന്നുള്ളത് അറിയണമെങ്കിൽ അത് ഈ വീട്ടിലുള്ള നമുക്ക് പരിചയമുള്ള ആരോണ്. ഈ വീട്ടിലുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കഴിച്ച് പിന്നെ ആരാ ഇതിന്റെ അകത്ത് കയറുന്നത്? ആ പൊടിക്കൊച്ച് കയറുമോ? അവൾക്ക് പ്രമാണത്തിന്റെ വല്ല കാര്യമുണ്ടോ? ഏ, അവക്ക് ആവശ്യമില്ലെങ്കിൽ എന്താ? ആവശ്യമുള്ളവരിവിടെ ഉണ്ടല്ലോ, വക്കീലിനെയും ഓഡിറ്ററെ ഒക്കെ കാണാനുള്ളവരെ. ചുമ്മാ നിങ്ങൾ അതും പറഞ്ഞു നിൽക്കാതെ പ്രമാണം എവിടെ പോയി എന്നൊന്ന് തപ്പി നോക്ക്. ഇത് തന്നെയാ ഞാൻ ഇപ്പോഴും നേരത്തെയും പറയാൻ നോക്കിയത്. ഈ പ്രമാണം ലോക്കർ തുറന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമുള്ള ഒരൊറ്റാളെ വീട്ടിലുള്ളൂ. അത് വക്കീലിനെയും ഓഡിറ്ററെയും കാണിക്കാൻ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണെന്ന് ആമി തന്നെ അവള് വരുമ്പോ മുഖത്ത് നോക്കി അങ്ങ് ചോദിക്കേ. എന്നാലും അവൾ എടുത്തോണ്ട് പോവോ? ഏ, പത്രപ്പള്ളി തിരുമേനി, എന്നാൽ ഈ പ്രമാണം എവിടെ പോവാനാ? ഒരു പിടിയില്ല. ഈ വയ്യാത്ത കൈ കൊണ്ട് വണ്ടി ഓടിക്കരുതെന്ന് കൊച്ചച്ഛൻ എത്ര വട്ടം പറഞ്ഞതാ,
അതെങ്ങനെയാ അനുസരണ എന്ന് പറയുന്ന കാര്യം വേണ്ട വഴി കൂടി പോയിട്ടില്ലല്ലോ. തന്ത എന്നുള്ള മരിക്കണേനും അതൊക്കെ പഠിപ്പിക്കണായിരുന്നു. എന്തുവാ രണ്ടുപേരും കൂടെ? ആമിയെ കാണുന്നതിന് മുമ്പ് രണ്ടുപേർക്കും എന്നോട് എന്തോ സൂചിപ്പിക്കാനുണ്ട്. എനിക്കറിയാം, ഈ മുറിവിന്റെ കാര്യല്ലേ. കുഞ്ഞമ്മ ഒരു വലിയ കഥയുണ്ടാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. സത്യം എന്താണെന്നേ എന്റെ ആമയ്ക്ക് നന്നായിട്ട് അറിയാം. ആമയ്ക്കും കൂടി അറിയാത്ത കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി മോൾ അങ്ങോട്ട് കൊടുത്താ മതി. ഓ ശരി, കൊടുത്തോളൂ. ശരി, ചെന്നോട്ടെ. ചേച്ചി ഇങ്ങ് വാ, പറയട്ടെ. എന്തടി ഇവിടെ? ചേച്ചിയുടെ എന്തൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചെയ്യലിന് മണം അടിക്കുന്നുണ്ട്. അതെനിക്ക് വന്നു കയറിയപ്പോഴേ മനസ്സിലായി. എടി ആമി എന്തി റൂമിലാ? വാ ആമി. ആമിക്കുട്ടി, വല്ലാതങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ആമി. ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. ഞാൻ എല്ലാ ടാബ്ലറ്റ്സും കഴിക്കുന്നുണ്ട്. നീയാ ഇപ്പൊ ക്ഷീണിച്ചിരിക്കും. പിന്നെ അതാമയ്ക്ക് വെറുതെ തോന്നാ. എവിടെ എനിക്കുള്ള പ്രസാദം എവിടെ? ആ അതൊക്കെ തരാം. നീ എന്താ ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആയത്? അതിന് ഞാൻ ഒരുപാട് ലേറ്റ് ആയില്ലല്ലോ. ആ അത് ശരിയാ, എല്ലാ ദിവസവും വരുന്നതിനെ അപേക്ഷിച്ച് ഇന്ന് നേരത്തെ. ആറു മണിക്ക് വിളക്ക് കത്തിക്കുന്ന നേരത്തെ ഇവിടെ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കിക്കേ. അതെ, വൈകിട്ട് അഞ്ചു മണിക്ക് ജോലി നിർത്തി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോവാനേ. ഞാൻ ബാങ്കിലല്ല വർക്ക് ചെയ്യുന്നത്. തുടങ്ങി വെച്ച ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോ ആറു മണിയായിരിക്കും, ചിലപ്പോ രാത്രിയാവും. അത് കഴിഞ്ഞേ പോരാൻ പറ്റൂ. ഓക്കെ ഓക്കെ, ഞങ്ങൾ ആരും ഫാഷൻ ഡിസൈനേഴ്സ് അല്ലാത്തതുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചു. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നുള്ള സമയത്ത് അപ്പൂന് എവിടാ ഡ്യൂട്ടി? അതൊന്ന് പറഞ്ഞതാ. ശരി, നോക്കി നിൽക്കാതെ ചോദിക്കാമി അങ്ങോട്ട്. കൈ എങ്ങനെ മുറിഞ്ഞെന്ന് ചോദിച്ചു നോക്കിയേ. ഇവിടെ എന്തൊക്കെയോ കള്ളം പറയുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് പോയി എന്താ നടക്കണെന്ന് നമ്മളെങ്ങനെ അറിയും? ഇവള് പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. സത്യാണോ? പറ. ആമി അറിഞ്ഞതെന്താ? അതറിയാണ്ട് ഞാൻ എങ്ങനെയാ പറയാ സത്യാണോ അല്ലയോ എന്ന്?
അതെ, ഞാൻ തിരുനെല്ലിയിലായിരുന്നു ഓരോ ദിവസവും രാത്രിയില്. ഇവളെന്നെ വിളിച്ച് അന്നെന്നുള്ള വിവരം പറയുമായിരുന്നു. അതൊക്കെ തന്നെയല്ലേ മോളെ ഇവർക്കും പറയാനുള്ളത്? അല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയാൻ? ഈ ആമിക്ക് എന്നെ വിശ്വാസമില്ലേ? പിന്നെ മധുവേട്ടോ, ഇപ്പൊ നമ്മൾ ആരായി? അതെ, ആമീരെ മുറിയിലിരുന്ന നമ്മുടെ കുടുംബസ്വത്തിന്റെ ആധാരം അതെന്തായി എന്നാണ് അറിയേണ്ടത്. ബാക്കി നിങ്ങളുടെ പിള്ളേരുകളെയാണെന്ന് വെച്ചോ, ഇവളാണ് എടുത്തോണ്ട് പോയതെങ്കിൽ അത് ആമിയെ അറിയിച്ചായിരുന്നു. ആണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് പറ. പ്രമാണോ? ഏത് പ്രമാണത്തിന്റെ കാര്യം ഈ പറയുന്നേ? അയ്യടാ, കുഞ്ഞിനൊന്നും അറിയില്ല കേട്ടോ. കൊച്ചുകൽത്തോട്ടത്തിലെ സ്വത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ ആധാരം, ആമി അലമാരയിൽ വെച്ച് പൂട്ടിയിട്ട് പോയ ആധാരം നീ എന്തിനാണ് എടുത്തിട്ട് പോയതെന്നാണ് മധുവേട്ടൻ ഇപ്പൊ ചോദിച്ചത്. ഇനി മോക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തോണ്ടോ? ആമി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരെന്തൊക്കെ ഈ പറയുന്നേ? മോളെ, പ്രമാണം ഞാൻ ഷെൽഫിൽ വെച്ച് പൂട്ടിയിട്ട പോയത്. ഇപ്പൊ വന്നപ്പോ അത് തുറന്നു കിടക്ക, പ്രമാണം കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അത് പിന്നെ എവിടെ പോവാനാ? ആ, അതാണ് ഞങ്ങളും ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇത് ആരാ കൊണ്ടുപോയത്? എന്തിനാണ്? എവിടെ പോയി? എപ്പോഴെങ്കിലും അപ്പോ അത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. കണ്ടോന്ന് ചോദിക്കാതെ എടുത്തോന്ന് ചോദിക്കാം. അമ്മി, നീയേ ശരിക്കും തോർത്തു നോക്കിയേ. വക്കീലിനോ ഓഡിറ്റർക്കോ കൊണ്ടുപോകാൻ നീ എടുത്തോണ്ട് പോയത് നീ എവിടെ കൊണ്ടുപോയി വെച്ചു? അത് പറ, അത് പറ, അത് പറ. കൊച്ചച്ഛൻ എന്തിനാ ഒരുമാതിരി സംശയത്തിന്റെ ടോണിൽ എന്നോട് സംസാരിക്കുന്നത്? അമ്മി, പ്രമാണം പോയിട്ടുണ്ടെങ്കിൽ അത് ഇവരറിയാതെ പോവില്ല. പ്രമാണത്തിന്റെ ആവശ്യം ഇവർക്കാ. ഞാൻ വക്കീലിനെ കാണാൻ പോയപ്പോ മുതല് തുടങ്ങിയതാ ഓരോരോ ഇഷ്യൂസ്. വക്കീലിനെന്തിനാ കാണാൻ പോയത്? കാര്യമുണ്ടാമി, ഞാനത് പറയാം. ആമിയോട് വിശദമായിട്ട് തന്നെ പറയാം. അതെ, പ്രമാണം ചോദിച്ചപ്പോ നീ എന്തിനാ ഞങ്ങളുടെ തലയിലോട്ട് കയറുന്നത്? തന്തിയും തള്ളിയില്ലാത്ത കൊച്ചിനെ മണ്ണും പൊടിയും തട്ടാതെ വളർത്തി പഠിപ്പിച്ച് ഫാഷൻ ഡിസൈൻകാരിയാക്കിയപ്പോ നമ്മുടെ നേരെ നിന്ന് വെല്ലുവിളിക്കുകയാണോ? പ്രമാണം കാണുന്നില്ലല്ലോ എന്ന് ഞാനൊന്ന് ചോദിച്ചത് തെറ്റായിപ്പോയോ? കുറ്റമായിപ്പോയോ? 18 ലക്ഷമാ ബാധ്യത വരുത്തി വെച്ചിട്ടുള്ളത്. അത് മധുശങ്കരല്ല, ബാലശങ്കറാ. ഈ നിൽക്കുന്ന ആമിയുടെ മകൻ. ഞാൻ അതിന്റെ പലിശ കൊടുത്തൊന്നും ആരും അറിഞ്ഞില്ലല്ലോ. എന്നിട്ടിപ്പോ ബാക്കി പലിശ സഹിതം 18 ഇപ്പൊ 23 ലക്ഷം രൂപയായിരിക്കുക. ഈ നോട്ടീസ് വരുന്നതേ എനിക്കാ. ഞാനെന്ത് ചെയ്യണം? ഞാനതിൽ നിന്ന് ഒരു ചില്ലുവാനോ എടുത്തിട്ട് ഡർബാർ അടിച്ച് കളഞ്ഞിട്ടില്ല. ഫലത്തിലിപ്പോ കാശുമില്ല, കാശ് മേടിച്ചോനുമില്ല. കാശ് മേടിച്ചോനെ മുകളിലോട്ട് പോയി. ഉടനെ തമ്പുരാൻ അങ്ങ് വിളിച്ചോ. എന്റെ മോൻ ആരോടെങ്കിലും കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല, വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ ആ പണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല എന്ന് ആമി പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ കൊച്ചച്ച പ്രശ്നം ഉണ്ടാക്കുന്നത്? ആമി, ആമി വന്നേ, വരാൻ വാ. ഇതൊരു നടക്കൊന്നും പോവില്ല. നിങ്ങളെ കൊണ്ട് അവള് ഇക്ഷ ഇണ്ണ ഇബ്ബ വരപ്പിക്കും, നോക്കിക്കും. ഒന്നുമില്ല പ്രഭേ, അവൾ ഒരുപാട് നകളിച്ചാലേ അവളുടെ കുടുംബത്തിന്റെ അടിവേര് വരെ ഞാൻ മാന്തി പുറത്തെടുക്കും. മധുശങ്കറിനോടാ കളി. നീ വേണമെങ്കിൽ മുന്നോട്ട് വാ. ഞാനല്ലാതെ ഇവിടെ നിൽക്കും എന്തിനാ? ഇങ്ങോട്ട് താ, ഞാൻ തോർത്തു തരാം. ഞാൻ തോർത്തിക്കോളാം.
ആമി, ഞാൻ വക്കീലിനെ കണ്ടത് എന്തിനാണെന്ന് ആമിയോട് പറയട്ടെ. വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ എനിക്കത് കേൾക്കാൻ വയ്യ മോളെ. പ്രാർത്ഥന കഴിഞ്ഞ് മനസമാധാനമായിട്ട് വന്നതാ. ആമിക്ക് ഇനി അങ്ങോട്ട് മനസമാധാനം കിട്ടാൻ വേണ്ടിയാ ഞാനത് പറയുന്നത്. ആമി അതറിയണം, സന്തോഷത്തോടെ കേൾക്കണം. എന്നിട്ട് എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കണം. പറമോളെ. കാഞ്ചു, പറയുന്നത് നിന്റെ അച്ഛനെ കുറിച്ചാ. കേൾക്കുമ്പോ നിനക്ക് വിഷമാവോ? ഉണ്ടെങ്കി പറയണം. അയ്യോ, എനിക്കൊരു വിഷമമില്ല ചേച്ചി. ചേച്ചി പറയുന്നത് ചേച്ചിയുടെ കൊച്ചച്ഛനും കുഞ്ഞമ്മയും കുറിച്ചല്ലേ. ഞാനത് കേട്ടോളാം. അല്ലെങ്കിലും എനിക്കറിയാം രണ്ടും കൂടി എന്തോ കുരു കൊപ്പിക്കുന്നുണ്ടെന്ന്. നീ പറമോളെ. കഴിഞ്ഞ ദിവസം പ്രഹ്ലാദൻ ചേട്ടൻ ഓഫീസിൽ വന്നിരുന്നു. പ്രഹ്ലാദനോ? ഓഫീസിലോ? എന്തിനാ? എന്നെ കാണാൻ വന്നതാ. എന്നിട്ട് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ. അതിലുപരി ബാലുവിന്റെ ആത്മാവിന് ദോഷം വരുന്ന കാര്യങ്ങൾ. ആമി അത് കേൾക്കണം. അത് മോളെങ്കിലും അറിയണം. ബാലു ഉണ്ടായിരുന്നെങ്കിൽ അത് അവനെങ്കിലും നോക്കുമായിരുന്നു. ഇതിപ്പോ അവന്റെ പേര് വെച്ചുള്ള കളിയാ. അതാരാ ചേട്ടാ? മോളുടെ കൊച്ചച്ഛൻ തന്നെയാ. ബാലുവിന് ഒരുപാട് കടങ്ങളുണ്ടെന്നും ബാധ്യതകളുണ്ടെന്നും അവിടെ വന്ന് പറഞ്ഞില്ലേ? മോൾ അത് വിശ്വസിച്ചല്ലേ? വിശ്വസിച്ചു. ആമിയും അത് വിശ്വസിച്ചില്ലേ? പക്ഷെ സത്യം അതല്ല. ബാലു ഒരു പൈസയുടെ കടം പോലും ആരോടും വാങ്ങിയിട്ടില്ല. ഇല്ലാത്ത കടക്കാരെ പുറത്തു കൊണ്ടുവന്ന് അവരെ പ്രസന്റ് ചെയ്ത് ആമിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ള ശ്രമമാ. അതിന് ഞാൻ കൂട്ടുനിൽക്കണോ? ഞാൻ എന്താ വേണ്ടത് മോളെ? മരിച്ച ആത്മാവ് മോളിൽ നിൽക്കുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ? എനിക്കിത് മോളോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതെ, ആമി ആധാരം ഡ്രോയിൽ വെച്ച് പൂട്ടി. എന്നിട്ട് ആ താക്കോലെടുത്ത് ബാലുവിന്റെ ഫോട്ടോയുടെ അടിയിൽ വെച്ചു. അത് കണ്ടിട്ടുള്ളത് ഞാൻ മാത്രമാണ്. ആമി പോയിട്ട് ഇന്നേക്ക് 16 ദിവസം. പോയതിന്റെ 9-ാം ദിവസമാണ് നമ്മൾ അത് തുറന്ന് ആധാരം എടുക്കാൻ നോക്കിയത്. അതിനകത്തുണ്ടായില്ല. അപ്പൊ ഈ ആമി പോയി 9-ാം ദിവസത്തിനകം ഇവിടെ ആരോ കേറിയിട്ടുണ്ട്. അതേതായാലും വഴി കൂടി പോണ കള്ളന്മാര് കേറില്ല. ഞാനിവിടെ ഫുൾ ടൈം ഉണ്ട്. അപ്പൊ പിന്നെ അത് ആരായിരിക്കും? വഴിയെ പോയ കള്ളന്മാരല്ല, ഈ വീട്ടിലെ കളി തന്നെ. നിനക്കത് മനസ്സിലായി. അവൾ അത്ര ശക്തമായി പ്രതിരോധിക്കണമെങ്കിൽ അതൊരടവ് നയമാണ്. നമുക്ക് സംസാരിക്കാനേ ഒരു സ്പേസ് പോലും അവള് തന്നില്ല. ആമി അങ്ങ് വിളിച്ചോണ്ട് പോയില്ലേ? ഇനി എന്തെല്ലാം ഗുണ്ടായ്മകളാണ് ആ തള്ളേരെ തലയിലോട്ട് തള്ളിക്കയറ്റാന്ന് ആർക്കറിയാം? ആ പൊട്ടിയാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യും. അതൊക്കെ വിശ്വസിക്കും. ആ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങ് വിശ്വസിക്കട്ടെ. അപ്പൊ നമുക്ക് എന്തുവാ? നമ്മള് പ്രമാണം എടുത്തിട്ടില്ലല്ലോ. പിന്നെന്താ നമുക്ക് പേടിക്കാൻ?